എന്താ? അതെ മാഡം. അയ്യോ മാഡം, നിങ്ങൾക്ക് ലോട്ടറി അടിച്ചിരിക്കയാ. പിന്നെ മാഡത്തിന് കിട്ടിയ ഈ അമൗണ്ടിന് ക്ലെയിം ചെയ്യണം. അതിന് മാഡം നമ്മുടെ ഓഫീസ് വരെ ഒന്ന് വരണം. ആ പിന്നെ മാഡത്തിന്റെ ഐ ഡി പ്രൂഫും പാൻ കാർഡും കൂടി കൊണ്ടുവരാൻ മറക്കല്ലേ കേട്ടാ. ഞാൻ ഇപ്പൊ വരാം. പക്ഷേ അയ്യോ, 1 കോടി! അയ്യോ, എനിക്കറിയായിരുന്നു ഞാനൊരു പണക്കാരിയാവും. കാശ്, പണം തൊട്ട് മണി 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 കാശ്, പണം തൊട്ട് ഈ വേഷത്തിൽ നീ ഇങ്ങോട്ട് പോകുന്നേ? ക്ഷേത്രത്തിൽ പോണ, ഇപ്പൊ തന്നെ ഒരുപാട് താമസിച്ചു പോയി. ശരി, പക്ഷെ ടവൽ അഴിച്ചിട്ട് പോ. നീ ക്ഷേത്രത്തിൽ പോവാണോ? അതെ മേ. ഇപ്പൊ ഇവിടെ ഒരു പുതിയ ക്ഷേത്രം ഇല്ലേ? ഞാൻ ഇതുവരെ അവിടെ പോയിട്ടില്ല കേട്ടോ. എന്താ രാവിലെ തന്നെ? ഓ നീരജ്, ഫോൺ എടുക്കാൻ എന്താ ഇത്ര താമസം? ഓ, നൗ ഐ ഗെറ്റ് ഇറ്റ്. രണ്ടുപേരും ബിസി ആയിരുന്നല്ലേ. മൈഥിലി, ജോലി ചെയ്യുമ്പോ ജോലിക്കാരി മാത്രം മതി. ഓക്കേ, എന്നാ ജോലിക്കാരി ഞാൻ പറയാം, നമ്മുടെ മിഷന്റെ സ്റ്റേജ് 1 സക്സസ് ആയിരിക്കാം. പിന്നെ നീനാന്റി അറിയിച്ചു നിഷ ഏതോ ലോട്ടറി അടിച്ചെന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഭ്രാന്തെടുത്ത് നടക്കാണെന്ന്. അപ്പൊ നീയും അവനെയും കൃത്യം 9 മണിക്ക് തന്നെ ഇവിടെ എത്തണം. ഇപ്പൊ തന്നെ 8:30 അല്ലേ? 9 മണിക്ക് എങ്ങനെ? ഓക്കേ, ഐ വിൽ ട്രൈ. ഓക്കേ, ബൈ. ഞാൻ വെറുതെ ചെക്ക് ചെയ്യുന്നു, നീ ഉറങ്ങുകയാണോ അതോ ഭഗവാന്റെ അടുത്ത് എത്തിയോ എന്ന്. വെരി ഫണി. പിന്നെ ഉറങ്ങാൻ പോവാണോ അതോ മിഷൻ നിഷ അവസാനിപ്പിക്കാനുള്ള വല്ല പരിപാടി ഉണ്ടോ നിനക്ക്? ഇപ്പോ 9 മണിക്ക് എത്തണം എന്ന് പറഞ്ഞ് മൈഥിലി വിളിച്ചിരുന്നു. എന്നാ നിക്കുന്ന, എന്തിനാ പോയി റെഡി ആക? ഞാനിപ്പോ റെഡി ആവും, നീ റെഡി ആയിക്കോ. ശ്രേയ, എന്താ ചുമ? നീ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ജോലി ചെയ്യണം. ശ്വേതയ്ക്ക് നിന്നെ ഇഷ്ടമാണല്ലോ. എന്ത് പ്രശ്നം ഉണ്ടായാലും ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇന്ന് അവന് ഒരു കാരണവശാലും പുറത്തിറങ്ങരുത്. ഓക്കേ അച്ഛമ്മ.
പോവാ. നീരജ് ഒരു മിനിറ്റ്. ഇന്നലെ ഞാൻ അനന്യെ കുറിച്ച് എന്തൊക്കെയോ ആന്റിയോട് പറഞ്ഞു. അതിനെ കുറിച്ച് ആലോചിച്ച് പിന്നീട് രാത്രി ഞാൻ ഒരു പോള കണ്ണടച്ചില്ല. ഓ ദാറ്റ് സോ സ്വീറ്റ് ആൻഡ് സോൾട്ടി, ബട്ട് ഇറ്റ്സ് ഓക്കേ യു നോ. ആ പിന്നെ ഇന്ന് എല്ലാവർക്കും ആലു പരാത്ത ഉണ്ടാക്കിയാ മതി. നന്നായിട്ട് നെയ് ചേർക്കണം, അമ്മായിക്ക് ഒരുപാട് നെയ് ചേർക്കണ്ട. ആ സോറി ശ്രേയ, ആക്ച്വലി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കായിരുന്നു. ആന്റി, ആന്റി ആണോ എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്? ആ അനന്യയുടെ കയ്യിൽ ഇപ്പോഴും മെഹന്തി ഇട്ടിരിക്കുകയാണോ? ആദ്യമായി പാചകം ചെയ്യേണ്ട ദിവസം തന്നെ റെസ്റ്റോറന്റിൽ നിന്ന് ഭക്ഷണം വരുത്തുന്ന കുട്ടിയിൽ നിന്ന് കൂടുതൽ എന്താ പ്രതീക്ഷിക്കേണ്ടത്? നീ പറയ. ആന്റി, എന്റെ ഊഹ ശരിയാണെങ്കിൽ അവൾ ഇതിനകം നീരജിന്റെ അച്ഛമ്മ കൊഞ്ചി കൊഴഞ്ഞ് സംസാരിച്ച് അവളുടെ വശത്താക്കിയിരിക്കും. യു ആർ റൈറ്റ്. ആന്റിക്ക് ശരിക്കും അവൾ അറിയില്ല. ഇത് തന്നെ അവളുടെ പണി, ആളുകളെ പറഞ്ഞ് മയക്കി നല്ല പിള്ളയാണെന്നുള്ള ഇംപ്രഷൻ അവരിൽ ഉണ്ടാക്കുക. അവളുടെ തനിനിര കാണണമെന്നുണ്ടെങ്കിൽ ഇന്ന് ആന്റി വീട്ടിലെ ജോലി അവളെ കൊണ്ട് ചെയ്യിക്കണം. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവളോടുണ്ടാക്കാൻ പറയണം. അങ്ങനെ തന്നെയായിരുന്നു ശ്രേയ ഞാനും ആലോചിച്ചത്. ഓക്കേ ബൈ. ഇതിനെയാണ് തീപ്പൊരിയില്ലാതെ തീ കത്തിക്കാന്ന് പറയുന്നത്. നമ്മൾ കുറച്ച് നെയ്യ് മാത്രം ഒഴിച്ചാൽ മതി, തീപ്പൊരിയും വിറകും എല്ലാം ആ വീട്ടിൽ തന്നെ ഉണ്ട്. അനന്യയോ ബ്രേക്ക്ഫാസ്റ്റോ? ഞാൻ പറയുന്നത് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് അനന്യ ഉണ്ടാക്കണമെന്നാ. നീരജ്, നീ പുറത്തു പോയെന്ന് നോക്കി സൂര്യൻ എവിടെയാ ഉദിച്ചതെന്ന്. ഇന്ന് ആദ്യമായിട്ടാ നിന്റെ അമ്മ ഒരു നല്ല കാര്യം പറയുന്നത്. കുറെ കാലമായി ഇവളുടെ കൈകൊണ്ടുണ്ടാക്കിയ ഭക്ഷണം കഴിച്ച് ഞാൻ വലഞ്ഞിരിക്കുക. എന്റെ വയറ് ആകെ കേടായി. ഒരു ചേഞ്ച് എന്തുകൊണ്ടും ആവശ്യമാ. റൈറ്റ് ഫോർ എ ചേഞ്ച്. ഒരു ചേഞ്ചിന് വേണ്ടി നീ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക. അനന്യ, കിച്ചണിലേക്ക് പോവാ. ഈ നീരജും അവനും എവിടെയാ? ഇത്രയും താമസിക്കേണ്ട കാര്യമുണ്ടോ? ലോട്ടറിയുടെ ഓഫീസർ, അതൊരു ബംഗ്ലാവിൽ തീർച്ചയായും എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. ഇനി ഒരിക്കൽ കൂടി നിന്റെ കൈകൊണ്ട് രുചിയുള്ള ഭക്ഷണം ഉണ്ടാക്കി എല്ലാവരുടെയും മനസ്സ് കീഴടക്ക്. രണ്ടുപേർക്കും കുറച്ച് അത്യാവശ്യ കാര്യങ്ങളുണ്ടായിരുന്നു പുറത്തു പോയിട്ടെ, അതുകൊണ്ട്. ശരി, പിന്നെ വേണ്ട നീരജ്, പിന്നെ പോവാല്ലോ. ആദ്യം ഞാൻ അച്ഛമ്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഉണ്ടാക്കാം. അച്ഛമ്മ കുറച്ച് സമയം മതി, ഞാൻ ഉടനെ കൊണ്ടുവരാം. ശരി. ഓ ഗോഡ്സ്, ഇവൾ എന്താ പെട്ടെന്ന് അനുസരിച്ചത്? ജാനകി അയ്യർ, വിശ്വനാഥൻ അയ്യർ, ജോലി ലോട്ടറിയുടേതും പേര് ഭക്തിമാർഗത്തിലാണല്ലോ നിങ്ങളുടെ. പിന്നെ ധനം ലക്ഷ്മി അല്ലേ, എല്ലാം ഒന്ന് തന്നെയല്ലേ, ഗോഡ് ഗിഫ്റ്റ് ആണ്. ആ പിന്നെ മാഡത്തിന്റെ പേരെന്താന്ന് പറഞ്ഞത്? മിസ് നിഷ വർമ്മ. നിങ്ങളെ ഞാൻ എവിടെ കണ്ടിട്ടുള്ളത് പോലെ. നിന്റെ പപ്പയ്ക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു.
അവനി, ഇതെന്താ ഈ ചെയ്യുന്നേ? നമുക്ക് 9 മണിക്ക് ലോട്ടറി ഓഫീസിൽ എത്തേണ്ടതാ. ഇറ്റ്സ് ഓക്കേ നീരജ്, അച്ഛമ്മയ്ക്ക് വേണ്ടി ഞാൻ ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ അത് മോശമല്ലേ? അവനി, നീ കാര്യങ്ങൾ മറക്കുക. ഈ സമയത്ത് നിനക്ക് ഏറ്റവും പ്രധാനം നിന്റെ പ്രതികാരം മാത്രമാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. നീരജ്, നീ ഇന്നുവരെ എനിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതിനു മുന്നിൽ ഇത് ചെറിയൊരു കാര്യമല്ലേ? അച്ഛമ്മ എത്ര സ്നേഹത്തോടെ എന്നോട് ഭക്ഷണം ഉണ്ടാക്കാൻ പറഞ്ഞ് എന്റെ ഒരു സമാധാനത്തിന് എനിക്ക് ഇത്രയും ചെയ്തേ പറ്റൂ. പിന്നെ നിഷയുമായി നമുക്ക് നാളെ വേണമെങ്കിലും സംസാരിക്കാമല്ലോ. പ്ലീസ്, അച്ഛമ്മയുടെ മനസ്സ് വേദനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് ഞാൻ ഇത് ചെയ്തോട്ടെ, പ്ലീസ്. എന്തായാലും നല്ല മണം വരുന്നുണ്ട് കേട്ടോ. എന്തോ കരിയുന്നുണ്ട് പുലാവ്. ഓ നിഷ മാഡം, നമുക്ക് മാഡത്തിന്റെ ഐഡി പ്രൂഫും പിന്നെ പാൻ കാർഡുമാണ് വേണ്ടത്. ഇതാണ് എന്റെ പാൻ കാർഡ്. പിന്നെ ഇത്, എനിക്ക് ഡ്രൈവിംഗ് ഒന്നും അറിയില്ല, പക്ഷെ ലൈസൻസ് ഉണ്ട്. വണ്ടർഫുൾ മാഡം, വണ്ടർഫുൾ. ഒന്ന് നേരെ കേൾക്കാൻ കഴിയുന്നില്ല. ഇനി മന്ദബുദ്ധി നിഷ പുതിയ വല്ല വയ്യാവല്യം വരുത്തി വെക്കൂ. നിങ്ങൾ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നത് എന്തുകൊണ്ടാ? ആരോ വിളിക്കണം മാഡം. അൺനോൺ നമ്പർ. മൈഥിലി, അവിടെ എന്തായി? നിഷ എവിടെയുണ്ട്? ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞു ഇവിടെ പിടിച്ചിരുത്താം. അല്ല, നിങ്ങൾ ഇതെവിടെയാ? ചെറിയൊരു പ്രശ്നം ഉണ്ടായി. അച്ഛമ്മ അവനോട് ഇവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞു. ഇന്നലെ ഞങ്ങൾക്ക് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് പ്ലാൻ ക്യാൻസൽ ചെയ്യേണ്ടി വരും. വാട്ട് ആർ യു സേയിങ് നീരജ്? അല്ല, നിനക്കറിയില്ലേ കേസ് സോൾവ് ചെയ്യാനുള്ള നല്ലൊരു അവസരം വന്നിരിക്കുന്നേന്ന്. ഹൗ കാൻ ഡു ദിസ്? ഐ നോ മൈഥിലി, പക്ഷെ അവനി ഇല്ലാതെ ഈ കേസ് സോൾവ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഈ പ്ലാൻ ഇന്ന് ക്യാൻസൽ ചെയ്തേ പറ്റൂ, എന്ത് പ്രശ്നം ഉണ്ടായാലും. അയ്യോ റാമ്, നിങ്ങൾക്ക് എങ്ങനെ ക്ലെയിം ചെയ്യാൻ പറ്റും സാർ? ഞങ്ങളുടെ ഓഫീസിലെ ഒരു ലേഡി നേരത്തെ തന്നെ ടിക്കറ്റ് ക്ലെയിം ചെയ്യാൻ എത്തിയിരിക്കുക. നിങ്ങൾ പറയണത് നിങ്ങളുടെ കയ്യിലുള്ള ടിക്കറ്റിലും അതേ നമ്പർ ആണെന്നാണോ സാർ? എന്തായാലും ഞങ്ങളുടെ ഓഫീസിൽ വന്ന് ആ നമ്പർ ആണെന്ന് പ്രൂവ് ചെയ്യണം സാർ. ഓക്കെ, ബൈ. ആകെ കൺഫ്യൂഷൻ ആയി പോയി മാഡം. കൺഫ്യൂഷനോ? ഇപ്പൊ ഒരാള് വിളിച്ചിരുന്നു, അയാളുടെ കയ്യിലും ക്ലെയിം ചെയ്യാനുള്ള ടിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. മാഡത്തിന്റെ ലോട്ടറി പോലെ. എന്റെ ഇതുപോലെയോ? പറയ് വിശ്വനാഥൻ, ഞങ്ങളുടെ ബോസും പറഞ്ഞതാണ് ഇന്നത്തെ ദിവസം നല്ലതല്ല. സാറി മാഡം, ഇന്ന് മാഡത്തിന്റെ കാശ് തരാൻ ഞങ്ങൾക്ക് പറ്റൂല. എന്താ? പ്ലീസ് അങ്ങനെ പറയരുത്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ദൈവത്തിന്റെ ശാപം കിട്ടും. സത്യമായിട്ടും എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു. ഞങ്ങൾ ഇപ്പൊ വരാം. ഒരു മിനിറ്റ്, ഒന്നകത്തേക്ക് വരൂ. എന്തൊക്കെയാ നടക്കുന്നത്? നോക്ക്, നീരജ് പ്ലാൻ ക്യാൻസൽ ചെയ്തു. അവന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയില്ലെന്ന്. നീരജ് ആരാ ഈ പ്ലാൻ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി? ലിസൺ, ഞാൻ നീരജ് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നേ. അയാളുടെ ഓർഡർ മാത്രമേ ഞാൻ ഫോളോ ചെയ്യൂ. ഇല്ല, ഈ പ്രതികാരം അവനിയുടേതാണ്, മനസ്സിലായോ? അപ്പൊ അവന് വീട്ടിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞ പിന്നെ ആരെ അർത്ഥം എന്താ? അവൾ ഈ സ്റ്റുപ്പിഡ് മാരേജ് ചെയ്യേണ്ടതില്ലായിരുന്നു. ഈ ഫാമിലി എനിക്ക് നന്നായിട്ട് അറിയാം. അതുമാത്രമല്ല, അവനിയെ സംബന്ധിച്ച് ഈ പ്ലാൻ എത്ര ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ ഈ പ്ലാൻ പൂർത്തിയാക്കിയേ മതിയാവും. ഇത് കൊള്ളാലോ അനന്യ, ഇത് നിന്റെ ആദ്യത്തെ പാചകത്തേക്കാൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അയ്യോ മാഡം, അല്ല, ഇന്ന് ഞങ്ങൾ മാഡത്തിന് മുഴുവൻ കാശ് തരികയാണെങ്കിൽ അതിനു പകരമായി മാഡം ഞങ്ങൾക്ക് എന്ത് തരും? സത്യമാണോ?
അപ്പൊ ഞാൻ എത്ര വേണം? കൂടുതലൊന്നും വേണ്ട, 10 lakhs. വിശ്വനാഥൻ നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയണത്? ഘോഷയാത്ര നടത്താൻ പോണോ? ഇല്ല, ഞാനൊരു 1000 തരും. വിശ്വനാഥൻ ഞാൻ പറയണത് കേക്ക്, നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയണത്? നിങ്ങൾ ഒന്ന് മിണ്ടായിരിക്കും. ശരി, ഡീല് ഡൺ. പൈസ അകത്ത്, അകത്തേക്ക് പോവാ. ഇവന്റെ ഈ എടുത്ത ചട എല്ലാവരെയും കുഴപ്പത്തിലാക്കും. വരൂ വരൂ, പൈസ വരൂ വരൂ, സിറ്റ് സിറ്റ്. വിശ്വനാഥൻ ഇരിക്കൂ മാഡം. ശരി വിശ്വനാഥൻ, നിങ്ങൾ എന്തൊക്കെയാണ് ഈ ചെയ്യണത്? വെയിറ്റ്. ഇവിടെ ആരും ഇല്ലല്ലോ. ഈ നിഷ ഇങ്ങോട്ട് പോയി. എന്തൊക്കെ ഇവിടെ നടക്കുന്നത്? ഇത് വാങ്ങി വാങ്ങി. എന്താ ഇത്? പാചകത്തിന് തന്ന പ്രതിഫലം. അന്നത്തെ ഭക്ഷണം ഞാനല്ല ഉണ്ടാക്കിയത്, റെസ്റ്റോറന്റിൽ നിന്ന് വാങ്ങിയത്. അങ്ങനെയൊന്നും ചോദിക്കാതെ അവള് സ്നേഹത്തോടെ ഉണ്ടാക്കിയത് സ്നേഹത്തോടെ കഴിക്കാം. നിങ്ങൾക്ക് ആരാ? എന്താ നിങ്ങൾക്ക് വേണ്ടത്? നോക്ക്, ഇത് കാശിന് വേണ്ടിയാണെങ്കിൽ എന്റെ കയ്യിൽ കാശൊന്നും ഇല്ല. ഞങ്ങൾ പാപ്പരായി കഴിഞ്ഞു. എന്റെ ചേർപ്പ് നോക്കി പൊട്ടിയിരിക്കുന്നത് കണ്ടില്ലേ? പറയോ, ഹേമന്ത് തങ്ങളെ എങ്ങനെയാ കൊന്നത്? പറയോ, പറയാൻ. നീ എന്താ ഈ ചെയ്യുന്നേ? നിങ്ങൾ റെക്കോർഡ് ചെയ്യ. ഇവളെ എന്ത് പറഞ്ഞാലും റെക്കോർഡ് ചെയ്യണം. പറയോ, നീ എങ്ങനെയാ കൊന്നത്? എന്തിനാ കൊന്നത്? നിന്റെ ഭാര്യയുടെ കാര്യത്തിലാണെങ്കിലേ സ്നേഹം ദൂരെ കൂടെ പോലും പോയിട്ടില്ല. ഇത് വാങ്ങൂ. എന്താ ഇത്? പാചകത്തിന് തന്ന പ്രതിഫലം. അന്നത്തെ ഭക്ഷണം ഞാനല്ല ഉണ്ടാക്കിയത്, റെസ്റ്റോറന്റിൽ നിന്ന് വാങ്ങിയത്. ഇങ്ങനെയാണോ ഒരാളെ ചോദ്യം ചെയ്യേണ്ടത്? ഒരു കുറ്റവാളിയുടെ വായിൽ നിന്നും ഇങ്ങനെ സത്യം പുറത്തുകൊണ്ട് വരാൻ കഴിയില്ല. അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വാലിഡ് ആയിരിക്കില്ല. മനസ്സിലായ? ഈ ഒരു അവസ്ഥയിൽ ഇവള് വീണ്ടും കള്ളം പറയാൻ സാധ്യതയുണ്ട്. അകത്ത് ആരെങ്കിലും ഉണ്ടോ? നിഷ, സോറി അച്ഛമ്മ, ഞാൻ ഭയന്നു പോയി. എന്റെ അമ്മ എന്നെ പുലാവ് ഉണ്ടാക്കാൻ മാത്രമല്ല പഠിപ്പിച്ചത്, ഒരിക്കലും കള്ളം പറയരുതെന്നും പഠിപ്പിച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ ഒന്നുകൂടി പഠിപ്പിച്ചിട്ടുണ്ട്, അവസരം കിട്ടുമ്പോ ചെയ്ത തെറ്റ് തിരുത്തണമെന്ന്. ഇത് വാങ്ങണോ അച്ഛമ്മ? ഇതിന് എനിക്ക് അർഹതയില്ല. ഇവിടെ സിനിമയല്ല നടക്കുന്നത്. ഓരോ തെറ്റുകളായി നീ ചെയ്തുകൊണ്ടേയിരുന്നു, എന്നിട്ട് വിശ്വസ്തയായി അഭിനയിച്ച് മാപ്പും ചോദിച്ചു. ഇതുണ്ടല്ലോ, റിയാലിറ്റിയാ, റിയൽ ലൈഫാ. ഇവിടെ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ശിക്ഷ ഉറപ്പായും കിട്ടിയിരിക്കും.
നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണം. ജനാല, ഞാൻ ജനാല ഉറക്കാം, നീ ഇവിടെ നിൽക്കൂ. ഞാൻ അങ്ങോട്ട് ഇറങ്ങും. കൈത പെട്ടെന്ന് എന്റെ സാരി ഇവിടെ കുടുങ്ങിയിരിക്കുക. നിഷ, 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 ഏയ് നിക്ക്, ഏയ് നിക്ക്, നിക്ക്, നിക്ക്. നീ രാജേശ്വരി മൈഥിലിയെ പിടിച്ചു. നീരജ്, എന്തെങ്കിലും പറയൂ. ഞാൻ കാരണം മൈഥിലിക്ക് ഒരു കുഴപ്പം ഉണ്ടാവാൻ പാടില്ല. ഞാൻ നിനക്ക് വാക്ക് തരാം, മൈഥിലിക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ ഞാൻ തിരിച്ചുകൊണ്ടുവരും. പക്ഷെ അതിനു മുമ്പ് നീ എനിക്കൊരു വാക്ക് തരണം. നീ ഇന്നത്തെ ദിവസം ഈ വീടിന്റെ വാതിലിന്റെ പുറത്ത് കാലുകുത്താൻ പാടില്ല. വാക്ക് ദാനിക്കുന്നു.